ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ ഗണിതം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടാതെ കൂട്ടാം എന്ന ആറാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാഠഭാഗത്തിലെ പേജ് നമ്പർ എൺപത്തി എട്ടിലെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം ഓക്കെ സമ്മാനം ഒന്നിന് ഇരുപത്തി ആറ് രൂപ വിലയുള്ള ഒരു ഡസൻ കളർ പേനകളാണ് മനുവിന്റെ കൂട്ടുകാർ സമ്മാനമായി നൽകിയത് പേനകൾ വാങ്ങാൻ എത്ര രൂപ ചെലവായി അപ്പൊ ഇവിടെ ഒരു ഇരുപത്തിയാറ് രൂപ എന്ന് തന്നിട്ടുണ്ട് അല്ലെ ഒന്നിന് അപ്പോ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എണ്ണമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തിയാറിന് പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കണം ഇരുപത്തി ആറ് ഇന്റു പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇൻറ്റു പത്ത് ഇരുന്നൂറ്റി അറുപത് അധികം ഇരുപത്തി ആറ് ഇൻറ്റു രണ്ട് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത് അധികം അമ്പത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ക്രിയാരൂപം ഇരുപത്തി ആറ് ഇൻറ്റു പന്ത്രണ്ട് ഈ രറ് പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഒന്ന് ഈ രണ്ട് നാലും ശിഷ്ടം വെച്ച് ഒന്നും അഞ്ച് ഒരാറ് ആറ് ഒരു രണ്ട് രണ്ട് ഇനി നമ്മൾ അവിടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത് രണ്ട് എഴുതി അഞ്ചും ആറും പതിനൊന്ന് പതിനൊന്നിന് ഒന്നിട്ടോ ശിഷ്ടം ഒന്ന് രണ്ടും ശിഷ്ടം വെച്ച് ഒന്നും കൂട്ടി മുന്നൂറ്റി പന്ത്രണ്ട് പായസം ഉണ്ടാക്കാൻ മൂന്ന് കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത് മുപ്പത്തിനാല് രൂപയാണ് ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വിലയെങ്കിൽ ആകെ എത്ര രൂപ നൽകണം ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില എത്രയാണ് മുപ്പത്തിനാല് രൂപ മൂന്ന് കിലോഗ്രാം പഞ്ചസാരയുടെ വില മുപ്പത്തിനാല് ഇന്റു മൂന്ന് മുപ്പത് അപ്പോ നിങ്ങൾക്ക് ഏഹ് മുപ്പത്തിനാല് ഇന്റു മൂന്ന് എന്ന് കുണിക്കാൻ പ്രയാസമാണെങ്കിൽ ആദ്യം നിങ്ങൾ മുപ്പത് ഇൻറ്റു മൂന്ന് എന്ന് ഗുണിച്ച് നോക്കൂ തൊണ്ണൂറ് അല്ലെ മൂന്നൂന്ന് ഒൻപത് പൂജ്യം ആഡ് ചെയ്ത് കൊടുത്ത് തൊണ്ണൂറ് തൊണ്ണൂറെ അധികം നാല് മൂന്ന് പന്ത്രണ്ട് തൊണ്ണൂറെ അധികം പന്ത്രണ്ട് എത്രയാണ് നൂറ്റി രണ്ട് ക്രിയാരൂപം മുപ്പത്തിനാല് ഇന്റു മൂന്ന് മൂന്ന് പന്ത്രണ്ട് രണ്ട് എട്ടോ ശിഷ്ടം ഒന്ന് മൂ മൂന്ന് ഒമ്പതും ഒന്നും പത്ത് അങ്ങനെ നൂറ്റി രണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഗുണനപ്പട്ടിക പഠിച്ച് മതിയാവും എന്നാലേ നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയൂ ഒരു കവർ സേമിയയുടെ വില ഇരുപത്തി നാല് രൂപയാണ് എങ്കിൽ ആറ് കമർ ആറ് കവർ സേമിയ വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം ഒരു കവർ സേമിയയുടെ വില ഇരുപത്തിനാല് രൂപ ആറ് കവർ സേമിയയുടെ വില ഇരുപത്തിനാല് ഇൻറ്റു ആറ് നൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തി നാല് ഇൻറ്റു ആറ് ആറ് നാല് ഇരുപത്തിനാല് നാല് ശിഷ്ട രണ്ട് വെച്ചു ഇതാറ് പന്ത്രണ്ടും രണ്ടും പതിനാല് നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് സേമിയ വാങ്ങാൻ കൊടുക്കേണ്ടത് എൺപത്തി ഒൻപത് രൂപ വീതം വിലയുള്ള ഏഴ് കേക്കുകളാണ് കൂട്ടുകാർക്ക് വാങ്ങ നൽകാനായി മനു വാങ്ങിയത് ഏഴ് നൂറ് രൂപ നോട്ടുകളാണ് കടയിൽ നൽകിയതെങ്കിൽ എത്ര രൂപ ബാക്കി ലഭിക്കും അപ്പോൾ നമുക്ക് ഒരു കേക്കിന്റെ വില അറിയാം എത്രയാണ് ഈ എൺപത്തി ഒൻപത് രൂപ അങ്ങനത്തെ ഏഴ് കേക്കുകൾ അപ്പോൾ എൺപത്തി ഒൻപത് ഇൻറ്റു ഏഴ് എൺപത്തി ഒൻപത് ഇൻറ്റു ഏഴ് നിങ്ങൾ ചെയ്തു നോക്കണം ഏഴൊമ്പത് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന്ക്ക് മൂന്ന് എഴുതി ശിഷ്ടം ആറ് ഏഴ് എട്ട് അമ്പത്താറ് അമ്പത്താറ് കൂട്ടണം ആറ് അറുപത്തിരണ്ട് ഇങ്ങനെ അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഏഴ് കേക്കുകൾക്ക് ഏഴ് കേക്കുകൾക്കുള്ള വില കൊടുത്തത് എത്രയാണ് ഏഴ് നൂറ് രൂപ നോട്ടുകൾ അല്ലേ അപ്പൊ ഏഴുന്നൂറ് രൂപ എത്രയാണ് എഴുനൂറ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എഴുന്നൂറിൽ നിന്ന് അറുനൂറ്റി ഇരുപത്തി മൂന്ന് അതായത് നമ്മുടെ കേക്കിന്റെ വില അറുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അത് കുറച്ച് നോക്കൂ എത്രയാണ് കിട്ടുന്നത് എഴുപത്തിയേഴ് രൂപ അപ്പൊ ബാക്കി ലഭിച്ചത് എത്രയാണ് എഴുപത്തിയേഴ് രൂപയാണ് പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ അഞ്ച് ഇൻറ്റു പത്ത് അമ്പത് എട്ട് ഇൻറ്റു പത്ത് എൺപത് പന്ത്രണ്ട് ഇൻറ്റു പത്ത് നൂറ്റി ഇരുപത് പതിനാല് ഇന്റു പത്ത് നൂറ്റി നാപ്പത് ഇരുപത്തിയേഴ് ഇന്റു പത്ത് ഇരുന്നൂറ്റി എഴുപത് ഇത് നൂറ് കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിലോ ഒരു പൂജ്യം കൂടെ നമ്മൾ അധികം ചേർത്ത് കൊടുക്കണം അല്ലെ പത്ത് കൊണ്ടാവുമ്പോ ഒരു പൂജ്യം നൂറ് കൊണ്ടാവുമ്പോ രണ്ട് പൂജ്യം അപ്പോൾ അഞ്ച് ഇൻറ്റു പത്ത് അമ്പതാവുമ്പോ പത്ത് ഇൻറ്റു പത്ത് എത്രയാണ് അല്ല സോറി അഞ്ച് ഇൻറ്റു നൂറ് അഞ്ഞൂറ് എട്ട് ഇൻറ്റു നൂറ് എണ്ണൂറ് പന്ത്രണ്ട് ഇൻറ്റു നൂറ് ആയിരത്തി ഇരുന്നൂറ് പതിനാല് ഇൻറ്റു നൂറ് ആയിരത്തി നാനൂറ് ഇരുപത്തേഴ് ഇൻറ്റു നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്